സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിൽഡിംഗ് മെറ്റീരിയൽസിലെ സ്റ്റോൺസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേച്ചറിലുള്ള റോക്സിൽ നിന്നാണ് നമുക്ക് ബിൽഡിംഗ് സ്റ്റോൺസ് കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോക്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോക്സിനെ മൂന്ന് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആദ്യത്തേത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ റോക്സിൻ്റെ ഫോർമേഷന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സിഫിക്കേഷനാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അപ്പം ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഇഗ്നിയസ് റോക്ക് സെഡിമെൻറ്ററി റോക്ക് മെറ്റമോഫിക് റോക്ക് ആദ്യത്തെ ഇഗ്നിയസ് റോക്കാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത് മാഗ്മ കൂൾ ചെയ്തിട്ടാണ് ഇഗ്നിയസ് റോക്ക് ഫോം ചെയ്യുന്നത് അപ്പോൾ ഇത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഉണ്ട് ഇൻക്രൂസീവുമുണ്ട് ഉണ്ട് ഇൻട്രൂസീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എർത്ത് സർഫസിൻ്റെ ഇൻസൈഡ് ആണ് റോക്ക് ഫോം ചെയ്യുന്നതെങ്കിൽ ആ റോക്കിനെ ഇൻക്രൂസീവ് എന്ന് വിളിക്കാം ഔട്ട്സൈഡ് ദ എർത്ത് സർഫസാണെങ്കിൽ അത് എക്സ്ക്ലൂസീവ് റോക്കാണ് അപ്പം ഇൻക്രൂസീവ് തന്നെ പ്ലൂട്ടോണിക് റോക്കും ഉണ്ട് ഹിപ്പബെസൽ റോക്കും ഉണ്ട് പ്ലൂട്ടോണിക് എന്ന് പറഞ്ഞാൽ റോക്ക് ഫോം ചെയ്യുന്നത് ഇൻസൈഡ് ആണല്ലോ എർത്തിൻ്റെ ഇൻസൈഡാണ് ഫോം ചെയ്യുന്നത് അതൊരു ഡീപ്പർ ഡെപ് ഡെപ്തിലാണ് ഫോം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പ്ലൂട്ടോണിക് റോക്ക് എന്നാണ് വിളിക്കുന്നത് അതിനൊരു എക്സാമ്പിളാണ് ഗ്രാനൈറ്റ് ഇനി ഹിപ്പ് ബസിലാകുമ്പോഴത്തേക്കും എങ്ങനെയാണ് ആ ഷാലോ ഡെപ്തിലായിരിക്കും റോക്ക് ഫോം ചെയ്യുന്നത് പ്ലൂട്ടോണിക്കും ഹിപ്പ് ബസിലും ഇൻസൈഡ് ദ സർഫസ് ആണ് ഡീപ്പർ ഡെപ്ത് ആണെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക് എക്സാമ്പിൾ ഗ്രാനൈറ്റ് ഷാലോ ഡെപ്ത് ഡെപ്താണെങ്കിൽ അത് ഹിപ്പ് റോക്ക് എക്സാമ്പിൾ ഡോളറൈറ്റ് നെക്സ്റ്റ് ഇൻട്രൂസീവ് റോക്ക് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഔട്ട്സൈഡ് സൈഡ് എർത്ത് സർഫസ് ആണ് റോക്ക് ഫോം ചെയ്യുന്നതല്ലേ അത് വോൾക്കാനിക് റോക്സ് ആണ് റോക്സ് ഫോംഡ് ബൈ ദ സോൾഡിഫിക്കേഷൻ ഓഫ് ലാവ അറ്റ് എർത്ത് സർഫസ് എത്ത് സർഫസിലാണ് ആ റോക്സ് ഫോം ചെയ്യുന്നത് അതിന് എക്സാമ്പിളാണ് ബസ്സായിട്ട് ട്രാപ്പ് അപ്പോൾ ഇഗ്നിയ സ്രോക്ക് മനസ്സിലായല്ലോ ഇഗ്നിയ സ്രോക്ക് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് മാഗ്മ കൂൾ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത് അത് തന്നെ ഇൻസൈഡിൽ ഫോം ചെയ്യും ഇൻസൈഡിലാണ് എർത്തിൻ്റെ എർത്ത് സർഫസിൻ്റെ ഇൻസൈഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അതിനെ ഇൻക്രൂസീവ് വന്ന് വിളിക്കും ഔട്ട്സൈഡ് സൈഡ് ദ എർത്ത് സർഫസ് ആണെങ്കിൽ എക്സ്ട്രൂസീവ് എന്ന് വിളിക്കും അപ്പോൾ ഇൻക്ലൂസീവ് തന്നെ ഏതൊക്കെയാണ് പ്ലൂട്ടോണിക്കും ഉണ്ട് ഹിപ്പ് ബെസിലും ഉണ്ട് ഡീപ്പർ ഡപ്പിലാണെങ്കിൽ പ്ലൂട്ടോണിക് റോക്ക് എക്സാമ്പിൾ ഗ്രാനൈറ്റ് ഷാലോ ഡപ്പത്തിലാണെങ്കിൽ എക്സ് സോറി ഹിപ്പ് ബസ്സിൽ റോക്ക് എക്സാമ്പിൾ ഡോളറൈറ്റ് ഇനി എക്സ്ക്ലൂസീവ് ആകുമ്പോൾ അതിന് റോക്സ് ആണ് അതിന് എക്സാമ്പിള് ബസാൾട്ട് ട്രാപ്പ് ഓക്കെ എഗ്നിയസ് കഴിഞ്ഞു ഇനി ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ രണ്ടാമത് വരുന്ന ഏതാ സെഡിമെൻ്ററി റോക്ക് ഈ റോക്ക് ഫോം ചെയ്യുന്നത് വെതറിങ് ഒക്കെ സംഭവിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു റോക്കാണ് സെഡിമെൻറ്ററി റോക്ക് എന്ന് പറയുന്നത് നേരത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വെതറിങ് ആക്ഷൻ വഴി അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് അതിന് ഒരു ഒരു സ്ഥലത്ത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ ഫോം ചെയ്യുന്നതാണ് സെഡിമെൻ്ററി റോക്ക് അതിൻ്റെ എക്സാമ്പിൾസാണ് ഗ്രാവൽ സാൻഡ് സ്റ്റോൺ ലൈം സ്റ്റോൺ ജിപ്സം ഓക്കെ ഇനി അടുത്തത് മെറ്റമോഫിക് റോക്ക് മെറ്റമോഫിക് റോക്ക് ഫോം ചെയ്യുന്നത് പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതായത് ഇഗ്നിയസ്സും ആവാം സെഡിമെൻറ്ററി ആവാം ആ റോക്സിന് അതിൻ്റെ ക്യാരക്ടറിന് എന്തെങ്കിലും ചേഞ്ച് വരുത്തി ചേഞ്ച് വന്ന് ഫോം ചെയ്യുന്ന റോക്ക് അതിന് മെറ്റമോഫിസ് സംഭവിച്ചിട്ട് ഫോം ചെയ്യുന്ന റോക്സാണ് മെറ്റമോഫിക് റോക്ക് അതിന് എക്സാമ്പിളാണ് ക്വാട്ട്സൈഡ് ഷിസ്റ്റ് സ്ലേറ്റ് മാർബിൾ നീസ് ഇതൊക്കെ അപ്പോൾ ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു ഇഗ്നിയസ് സെഡിമെൻടറി മെറ്റമോഫി ഇത് മൂന്നുമാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ വരുന്നത് നെക്സ്റ്റ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പം റോക്സിൻ്റെ ജനറൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ഇതും മൂന്ന് ടൈപ്പ് ഉണ്ട് എന്തൊക്കെയാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആൻഡ് ഫോളിയേറ്റഡ് റോക്സ് ആദ്യത്തെ സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ് ഈ സ്ട്രാറ്റിഫൈഡ് റോക്സിനാണെങ്കിൽ ഒരു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ആണ് ഒരു ലെയേഴ്സ് ആയിരിക്കും ഈ റോക്സ് കാണുന്നത് അത് ഈസിലി സ്പ്ലിറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള റോക്സിന് എക്സാമ്പിൾ സെഡിമെൻറ്ററി റോക്സ് എല്ലാം എന്താ സ്ട്രാറ്റിഫൈഡ് റോക്സ് ആയിരിക്കും അപ്പം സ്ട്രാറ്റിഫൈഡിന് എക്സാമ്പിൾ എല്ലാ സെഡിമെൻറ്ററി റോക്കും എങ്ങനെയാണ് സ്ട്രാറ്റിഫൈഡ് ഓരോ ലെയേഴ്സ് പോലെ ആയിരിക്കും അതിൻ്റെ സ്ട്രക്ചർ ഇനി നെക്സ്റ്റ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ് അപ്പോൾ പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഉള്ളത് സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണെങ്കിൽ അൺസ്ട്രാറ്റിഫൈഡ് എങ്ങനെയായിരിക്കും അതിന് ഒരു പ്ലെയിൻ ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ കാണില്ല ഒരു ലെയേഴ്സ് പോലെയൊന്നും കാണില്ല അതൊരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ആയിരിക്കും ക്രിസ്റ്റലൈൻ ഗ്രാനുലാറ്റ് ആൻഡ് കോ കോമ്പാക്റ്റ് സ്ട്രക്ചർ ആയിരിക്കും അങ്ങനെയുള്ളതിനാണ് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിള് ഇഗ്നിയസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഫോളിയേറ്റഡ് റോക്സ് ഈ ഫോളിയേറ്റഡ് റോക്സിനാണെങ്കിൽ ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ വെച്ചിട്ട് അതിന് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണും അങ്ങനെയുള്ള റോഗ്സാണ് ഫോളിയേറ്റഡ് റോക്സ് അതിന് എക്സാമ്പിൾ മെറ്റമോഫിക് റോക്സ് ആണ് അപ്പം ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഏതൊക്കെയാണ് സ്ട്രാറ്റിഫൈഡ് അൺസ്ട്രാറ്റിഫൈഡ് ആൻഡ് അൺഫോളിയേറ്റഡ് സ്ട്രാറ്റിഫൈഡിന് എക്സാമ്പിൾ ഓൾ സെഡിമെൻ്ററി റോക്സ് അൺസ്ട്രാറ്റിഫൈഡിന് എക്സാമ്പിൾ ഓൾ ഇഗ്നിയസ് റോക്സ് ഫോളിയേറ്റഡിന് എക്സാമ്പിൾ ഓൾ മെറ്റമോഫിക് റോക്സ് ഓക്കെ അപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു നെക്സ്റ്റ് കെമിക്കൽ ക്ലാസിഫിക്കേഷനാണ് ഇതിലും മൂന്ന് ടൈപ്പ് റോക്സ് ഉണ്ട് സിലീഷ്യസ് റോക്ക് അർജിലേഷ്യസ് റോക്ക് ആൻഡ് കാൽക്കാരിയസ് റോക്ക് സിലീഷ്യസ് റോക്കിലായിരിക്കും സിലിക്ക ആയിരിക്കും മെയിൻ ആയിട്ട് വരുന്നത് സിലിക്ക പ്രൊഡമൻ്റ് ആയിട്ട് വരുന്നതിന് സിലീഷ്യസ് എന്ന് പറയും ഇത് ഹാർഡ് ഡ്യൂറബിൾ ആൻഡ് നോട്ട് ഈസിലി അഫക്റ്റഡ് ബൈ ദ വെതറിങ് ഏജൻസീസ് ഇതിൻ്റെ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ് ക്വാഡ്സൈറ്റ് ഇതൊക്കെ നെക്സ്റ്റ് ഏതാ അർജിലേഷ്യസ് റോക്കാണ് അർജിലേഷ്യസിലാകുമ്പോഴത്തേക്ക് ക്ലേ ആയിരിക്കും അതിലെ മെയിൻ കോൺസ്റ്റുവൻ്റ് ആയിട്ട് വരുന്നത് റോക്കിൻ്റെ മെയിൻ കോൺസ്റ്റുവൻറ്റ് ക്ലേ ആണെങ്കിൽ അതിനെ അർജിലേഷ്യ റോക്ക് എന്ന് വിളിക്കാം ഇത് കോമ്പാക്റ്റ് ആയിരിക്കും കോമ്പാക്റ്റ് സ്ട്രക്ചർ ആയിരിക്കും ഇതിന് എക്സാമ്പിളാണ് സ്ലേറ്റ് ലാട്രൈറ്റ് അതൊക്കെ ഓക്കെ നെക്സ്റ്റ് കാൽക്കാരിയ സ്രോക്കാണ് കാൽക്കാരിയസ് ആകുമ്പോഴത്തേക്ക് അതിന് കാൽഷ്യം കാർബണേറ്റ് ആണ് മെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് ഇത് കാൽക്കാരിയ സ്രോക്കിൻ്റെ എക്സാമ്പിളാണ് ലൈം സ്റ്റോൺ മാർബിൾ ഇപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷന് എന്തൊക്കെയാണ് വരുന്നത് സിലേഷ്യസ് റോക്ക് അർജിലേഷ്യസ് റോക്ക് കാൽക്കാരിയസ് റോക്ക് സിലേഷ്യസ് റോക്ക് ആകുമ്പോഴത്തേക്ക് സിലക്ക മെയിൻ കോൺസ്റ്റുവൻ്റ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് അർജിലേഷ്യസാവുമ്പോൾ ക്ലേ ആണ് മെയിൻ ആയിട്ട് വരുന്നത് കാൽക്കയാരിയസ് ആകുമ്പോൾ ലൈംസ് എക്സാമ്പിൾ ലൈംസ്റ്റോൺ മാർബിൾ കാൽക്കാരിയസിലേതാണ് മെയിൻ കോൺസ്റ്റ്യുവൻറ്റ് കാൽഷ്യം കാർബണേറ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമിൾ കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ അതായിരിക്കും എ പി എസ് സി എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത് അപ്പം ഓരോന്നിൻ്റെ എക്സാമ്പിൾ ഡീറ്റെയിൽ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓക്കെ താങ്ക്